ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന നസറേനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വാക്ക് വിത്ത് ജീസസ് ക്രൈസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുക. നമ്മുടെ ജീവിതാനുഭവത്തിൽ ആൾക്കൂട്ടത്തിൽ തനിയെ എന്നതുപോലെ പല വിഷയങ്ങളുടെ നടുവിലും നാം തനിച്ചാകാറുണ്ട്. നമ്മുടെ നഷ്ടങ്ങളുടെ വില മറ്റാരും മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. നമ്മുടെ നഷ്ടങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറയുമായിരിക്കും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ നഷ്ടം എത്ര വലുതുമാകട്ടെ, ആ നഷ്ടങ്ങളുടെ നടുവിലും ആശ്രയിപ്പാൻ കഴിയുന്ന ഒരുവനുണ്ട്. യേശുവിൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെയുണ്ട് എങ്കിൽ നീ നഷ്ടത്തിൽ ഭാരപ്പെടുന്നൊരു വ്യക്തിയാകുകയില്ല, മറിച്ച് ആ നഷ്ടത്തെ ലാഭമാക്കി മാറ്റാൻ കഴിയുന്നവനിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയായി മാറും. യേശുക്രിസ്തുവിൻ്റെ മാത്രം ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അവൻ നമ്മുടെ ആവശ്യഘട്ടത്തിൽ ഈ ലോകത്ത് നമ്മെ സഹായിക്കും. അതുമാത്രമല്ല, അവൻ മരിച്ച് ഉയർത്തെഴുന്നേറ്റതായതുകൊണ്ട് നമ്മുടെ മരണാനന്തരം എന്താണ് എന്ന് അവൻ നമ്മോട് പറഞ്ഞു തരും. അങ്ങനെ ഒരു നിത്യമായ നിത്യതയിലേക്ക് നമ്മെ വഴി നടത്തുവാൻ മതിയായവനാണ് യേശു. യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം വിലാപത്തെ നിർത്തമാക്കുന്നതാ. നിന്റെ നഷ്ടം എത്ര വലുതുമാകട്ടെ, നിനക്കിനി തിരിച്ചു കിട്ടത്തില്ല എന്ന് നീ സാഹചര്യമെല്ലാം പറഞ്ഞോട്ടെ, പക്ഷേ യേശു അത് നിനക്ക് തിരിച്ചു തരുവാൻ മതിയായവനാണ്. അവൻ സർവശക്തനാ. യേശു ക്രിസ്തുവിൻ്റെ ഐഹിക ലോക ജീവിത കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുകയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 7:13. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു എന്നവിടെ നമുക്ക് കാണാം. When the Lord saw her, his heart went out to her and he said, Do not cry. കഫർനഹോമിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് 25 മൈൽ അകലെയായി സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ പട്ടണമാണ് നൈൻ പട്ടണം. കഫർനഹോമിൽ നിന്ന് വരുന്ന യേശു ക്രിസ്തുവും ശിഷ്യന്മാരും ഏകദേശം ഉച്ച കഴിഞ്ഞ സമയം നൈൻ പട്ടണത്തോടടുത്തു എത്തി എന്ന് നമുക്ക് അനുമാനിക്കാം. ഒരു ഗ്രൂപ്പ് വളരെ സന്തോഷകരമായി യേശു ക്രിസ്തുവിനോട് കൂടെ യാത്ര ചെയ്യുന്നവർ. യേശുവും കൂടെയുള്ളവരും നൈൻ പട്ടണവാതിലിനോട് അടുക്കുമ്പോൾ ഒരു ശവമഞ്ചവുമായി നൈൻ പട്ടണത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അടുത്തൊരു കൂട്ടം. ആ ശവമഞ്ചത്തിൽ കൊണ്ടുവരുന്ന ഏക മകനെ നഷ്ടപ്പെട്ട വിധവയായ സ്ത്രീയുടെ വിലാപം ആരും കേൾക്കണമെന്നില്ല. ശരിക്കും അതൊരു സ്വകാര്യ നഷ്ടം. രണ്ട് ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പ് നൈൻ പട്ടണത്തിൽ നിന്ന് വിലാപത്തോടെ ശവസംസ്കാരത്തിനായി പുറത്തേക്ക് പോകുന്നു. മറ്റൊരു ഗ്രൂപ്പ് സന്തോഷത്തോടെ യേശു ക്രിസ്തുവുമായി നൈൻ പട്ടണത്തിലേക്ക് കടന്നു വരുന്നു. അതാണ് പശ്ചാത്തലം. ഒരു വലിയ ബഹളമുണ്ട്. അതിൻ്റെ നടുവിലും വിതുമ്പുന്ന ഹൃദയത്തോടെ ഒരു വിധവയായ സ്ത്രീ, തൻ്റെ ഏക മകനായ ഏക ആശ്രയമായ മകനെ നഷ്ടപ്പെട്ട സ്ത്രീ. പക്ഷേ അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറയുകയാണ്. ഈ ഭാഗത്തു നിന്ന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അനേകർ അവളോട് കരയേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടാകാം, പക്ഷേ കർത്താവ് കരയേണ്ട എന്ന് പറയുമ്പോൾ അതിനൊരു വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, കരയേണ്ട എന്ന് പറയുന്നവന് മരണത്തിൻ്റെ മേലും ജീവന്റെ മേലും അധികാരമുള്ളവന്. തൊട്ടടുത്ത വാക്യത്തിൽ കാണുന്നു, ബാല്യക്കാരൻ എഴുന്നേൽക്കാൻ എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. എന്നെ കേൾക്കുന്ന സ്നേഹിത, നിന്റെ ജീവിതത്തിൽ ഇമ്പോസിബിൾ എന്ന് തോന്നുന്ന കാര്യങ്ങൾ യേശുവിൻ്റെ സ്പർശനം അവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ മേൽ പോസിബിളാക്കി ദൈവം മാറ്റാൻ മതിയായവനാണ്. ഈ ലോകത്ത് മാത്രമല്ല, നിത്യതയിലേക്ക് നടത്തുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ തൃക്കരത്തിലേക്ക് നമ്മൾ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കണം. തൊട്ടടുത്ത വാക്യത്തിൽ നമുക്ക് കാണാം, മരിച്ചവൻ എഴുന്നേറ്റ് ഇരുന്നു സംസാരിപ്പാൻ തുടങ്ങി അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. പ്രിയ ദൈവജനമേ, നിന്റെ വിഷയം ഇമ്പോസിബിൾ എന്ന് നിനക്ക് തോന്നുന്നുവെങ്കിലും അത് നീ യേശുവിൻ്റെ തൃക്കരങ്ങളിലേക്ക് കൊടുക്കുന്നുവെങ്കിൽ അതിൻ്റെ മേൽ പ്രവർത്തിക്കുവാൻ അവൻ മതിയായവനാണ്. കരഞ്ഞു കലങ്ങിയ കണ്ണുമായി നീരിക്കുന്നെങ്കിൽ ദൈവം പറയുക, കരയണ്ട, നിന്റെ വിഷയത്തിൻ്റെ നടുവിൽ ഞാൻ മറുപടി തരുവാൻ മതിയായവനാണ്. നിന്റെ വിലാപത്തെ നൃത്തമാക്കുവാൻ ഞാൻ മതിയായവനാണ്. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ, ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന ഒരു അവസ്ഥ നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, പ്രിയമകളെ, പ്രിയമകനെ, പ്രിയ പിതാവേ, പ്രിയ മാതാവേ, നിന്റെ ജീവിതത്തെ ഒന്ന് തൊടുവാൻ യേശുവിൻ്റെ തൃക്കരത്തിലേക്കൊന്ന് ഏൽപ്പിക്കാമോ? നിത്യജീവൻ തരുന്ന യേശുവിനെ നിന്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാമോ?
മഹാപരിശുദ്ധനായ സ്വർഗീയ പിതാവെ, ആത്മാർത്ഥമായി യേശുവിന് വേണ്ടി ഹൃദയത്തെ തുറന്നു തരുന്നത് പ്രിയ ദൈവജനത്തെ ദൈവത്തിൻ്റെ തൃക്കരങ്ങളിലേക്ക് തരുന്ന യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഈ ദിവസങ്ങൾ തന്നെ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി തൻ്റെ മക്കൾ അനുഭവിക്കേണ്ടതിന്, ഈ ദിവസങ്ങൾ തന്നെ ആ ഭാരത്തിൻ്റെ മേൽ, വിഷയങ്ങളുടെ മേൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം കാണേണ്ടതിന് ദൈവത്തിൻ്റെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരികയാണ്. കടന്നുപോകുന്ന സിറ്റുവേഷൻ അങ്ങറിയുന്നു. കണ്ണുനീര് തുടയ്ക്കുന്നവൻ തൻ്റെ മക്കളുടെ വിഷയത്തെ ഒന്ന് തൊട്ട് തൻ്റെ മക്കളുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തി ഈ ദിവസങ്ങളിൽ വിജയകരമായ ജീവിതം നയിക്കുവാൻ സഹായിക്കുമാറാകണം. ഇഹലോകത്ത് മാത്രമല്ലല്ലോ നിത്യതവരെയും വഴി നടത്തുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവജനം അനുഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. സകലമാനം മഹത്വം അങ്ങേക്ക്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം. Stay blessed.